സർ, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്? നന്നായിരുന്നു. വില്യംസിന് മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ഉണ്ട് സർ. ദീപ്തി മാഡത്തിനാണല്ലോ ചുമതല. മാഡത്തിന്റെ പ്രവൃത്തികളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സാറിനോടത് സൂചിപ്പിക്കാനിരിക്കുന്നു. എന്താ വില്യംസ്? ഏത് ചുമതലയായാലും ഉത്സാഹത്തോടെ ഏറ്റെടുക്കുന്ന ദീപ്തി മാഡം ഈ ചുമതല ഏറ്റെടുത്തത് മനസ്സിലെ മനസ്സോടെയാണ്. വില്യംസിന് അങ്ങനെ തോന്നാൻ കാരണം? എന്തോ ഒരു ഒളിച്ചുകളിയുണ്ട് മാഡത്തിന്റെ ഭാഗത്ത്. കേന്ദ്രമന്ത്രിക്ക് തീവ്രമായ ഭീഷണിയുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മാഡത്തിനായിരിക്കും. വില്യംസ് ചെല്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ സർ. നമുക്ക് അകത്തിന് സംസാരിക്കാം. സാബർ, അമ്മയൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ആരുമില്ല. താൻ എന്താണോ എന്നെ തള്ളി പറഞ്ഞു വിടുന്നത്? അല്ല, തനിക്ക് ഓഫീസിൽ പോണല്ലോ, അതുകൊണ്ടാ. താൻ ചെല്ല. വില്യംസ് പറഞ്ഞത് സത്യമാണ്. ദീപ്തിക്ക് ഒരു ഒളിച്ചുകളിയുണ്ട്, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. മാഡത്തിന് എനിക്ക് വിശ്വാസം പോരാ. താൻ എന്റെ കൂടെ വന്നാൽ മറ്റു ഓഫീസേഴ്സ് സംശയിക്കും. താൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? തനിക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ നീക്കങ്ങളൊക്കെ ഈ പെൻ ക്യാമറയിലൂടെ തന്റെ കൂട്ടാളികൾ കാണുന്നുണ്ടാവുമല്ലോ. എന്റെ കുടുംബാംഗങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഉറ്റുകൊടുക്കില്ല. മിനിസ്റ്റർ വരുന്നതും ഈ ബുക്കെ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം. എനിക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ പദ്ധതി വിജയിപ്പിക്കുകയും ചെയ്യാം. ശരി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മാഡം ചെല്ല്. മാഡം മണ്ടത്തരമൊന്നും കാണിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കും. ദീപ്തി മേഡം അവിടെ എത്തി. ജിജോ എവിടെ? അവൻ തന്ത്രപരമായി നീങ്ങുന്നുണ്ടാവും, പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും. പ്രശ്നമൊന്നുമില്ല, അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദീപ്തിയുടെ മെസ്സേജ് ആണല്ലോ. പ്രശ്നമുണ്ട് സാബിർ. നമ്മുടെ സംഘത്തിൽപ്പെട്ട ഒരു ലേഡി ഓഫീസറുമായി വന്ന് ഞാനിരിക്കുന്ന മുറിക്ക് മുമ്പിൽ വന്ന് നിൽക്കണം. എന്റെ നിലവിളി കേൾക്കുമ്പോൾ രണ്ടുപേരും മുറിക്കുള്ളിലേക്ക് ഓടി വരണം. ഞാൻ വീണുകിടക്കുകയായിരിക്കും. എന്റെ വീഴ്ചയെക്കുറിച്ച് മാത്രമേ രണ്ടുപേരും സംസാരിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് വരണം. എന്താണ് പ്രശ്നം? എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. സൈറ, എന്താ സർ? Oh.
ഫാത്തിമയുടെ വീടിനാണ് തോന്നുന്നത്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ദീപ്തി, എന്താ പറ്റിയത്? ഞാനൊന്ന് വീണു. ശ്രദ്ധിക്കണ്ട ദീപ്തി, വാ ഹോസ്പിറ്റലിൽ പോവാം. വാ. സാരില്ല, ഹോസ്പിറ്റലിൽ ഒന്നും പോണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും കാണുന്നില്ല, കേൾക്കുന്നുമില്ല. ദീപ്തി മേഡത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഏയ്, എങ്കിലും അദൃശ്യം കാണില്ല. വീഴ്ചയിൽ പെൻ ക്യാമറ താഴെ വീണ് കാണുമോ? ദീപ്തിയുടെ പേന താഴെ വീണ് പോയല്ലോ. വേദനയുണ്ടോ ദീപ്തി? ഉണ്ട്. ദീപ്തി റെസ്റ്റ് എടുത്തോളൂ, മിനിസ്റ്റർ ഞങ്ങൾ സ്വീകരിച്ചോളാം. ദീപ്തി മാഡം തന്ത്രശാലിയാണ്, ബുദ്ധിപൂർവം പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മന്ത്രിയെ സ്വീകരിക്കുമ്പോൾ നൽകേണ്ട ബൊക്കെ മാഡം പോലീസുകാരനെ ഏൽപ്പിച്ചു. അതിനുവേണ്ടി ദീപ്തി മാഡം വീണതായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അതെ, പക്ഷേ ദീപ്തി മാഡം അറിയുന്നില്ല സ്ഫോടനം നടന്നാൽ ഇപ്പോൾ അവരിരിക്കുന്ന ബിൽഡിംഗ് അടക്കം തകർന്ന് വീഴുമെന്ന്. അതിനിടയിൽപ്പെട്ട് ദീപ്തി ഐ പി എസിന്റെ ശരീരം ചിന്നിച്ചിതറും. മന്ത്രിക്കും മറ്റുള്ളവർക്കുമൊപ്പം ദീപ്തി മേടവും മരിക്കും. നിങ്ങളൊക്കെ കാണിക്കുന്നത്? കുഞ്ഞെ, എങ്ങനെയെങ്കിലും അവളെ വിവരം അറിയിക്കേ. അവളോട് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ.
എങ്കിലും എനിക്കൊന്ന് ഫോൺ തരുമോ പ്ലീസ്? ഞാനൊന്ന് ദീപ്തിയെ വിളിച്ചോട്ടെ. ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. നിങ്ങൾക്ക് ഞാൻ ഫോൺ തരില്ല. നിങ്ങൾ ദീപ്തി മാഡത്തിനെ വിളിക്കുകയില്ല. പരലോകത്തേക്ക് യാത്രയാവുന്ന ദീപ്തി മാഡത്തിന് വേണ്ടി നിശബ്ദരായി പ്രാർത്ഥിക്ക. ഈ ബൊക്കയിൽ ഒരു സിം കാർഡുണ്ട്. അതിലേക്ക് കോള് വന്നാൽ എക്സ്പ്ലോഡ് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ മൊബൈൽ കമ്പനികളുടെയും നെറ്റ്വർക്ക് കട്ട് ചെയ്യാണ് ഏക പോം വഴി. 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മൊബൈൽ ഫോണിനും റേഞ്ച് ഉണ്ടാവരുത്. കോൾ ചെയ്യാൻ പറ്റരുത്. കേന്ദ്രമന്ത്രി അരമണിക്കൂറിനകത്തെത്തും. നെറ്റ്വർക്ക് കട്ട് ചെയ്താൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തടസ്സമാവും. അത് അപകടമാണ് സർ. അദ്ദേഹം ഇവിടെ എത്താതെ തടഞ്ഞാൽ പോരെ? ഇവിടുത്തെ പരിപാടി നമുക്ക് ക്യാൻസൽ ചെയ്യാം സർ. ഇപ്പൊ അവരുടെ പെൻ ക്യാമറയുടെ വ്യൂ പോയിന്റിൽ നമ്മളില്ല. ഈ ബോംബ് നിർവീര്യമാക്കിയ പോരെ സർ. എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണം സർ. ഇതിന്റെ വ്യക്തിപരമായ പ്രശ്നം കൂടിയാണ് സർ. ടെററിസ്റ്റുകൾ എന്റെ വീട്ടിലുണ്ട്. അവരെന്റെ കുടുംബാംഗങ്ങളെ ബന്ദികളാക്കി വെച്ചിരിക്കുക. സർ, അവരെന്റെ ഏട്ടനെ ഏട്ടത്തെയും കൊന്നു. ബാക്കിയുള്ള എന്റെ കുടുംബാംഗങ്ങളെ മിനിസ്റ്ററെ വക വരുത്താൻ അവർ തയ്യാറാക്കിയ പ്ലാൻ വിജയിച്ചില്ലെങ്കിൽ എന്റെ കുടുംബത്തെ ഒന്നാകെ ചാമ്പലാക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ലീഡറടക്കം 3 തീവ്രവാദികൾ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. മറ്റൊരാൾ ഇവിടെ നമ്മുടെ വിസിറ്റേഴ്സ് ഏരിയയിലുണ്ട്. മിനിസ്റ്റർ ഈ ബൊക്കെ നൽകി നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അവന്റെ ഫോണിൽ നിന്നായിരിക്കും ഇതിലേക്ക് കോൾ വരുന്നത്. സർ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ സർ. ഇതുവരെയുള്ള എന്റെ പ്ലാൻ വിജയിച്ചു. അവർ പെൻ ക്യാമറയുടെ വിഷ്വൽസ് ഇപ്പൊ ഫോണിലൂടെ കാണുന്നുണ്ടാവും. ഞാൻ വിശ്രമിക്കുകയാണെന്നാണ് അവർ കരുതുന്നത്. സാബർ മന്ത്രിയെ സ്വീകരിക്കാൻ ബൊക്കയുമായി പോകുന്നത് അവർ കണ്ടിട്ടുണ്ടാവും. ഇതുവരെ അവർക്ക് ഒരു സംശയവും ഇല്ല. ഇനി വ്യക്തമായൊരു പ്ലാൻ നമ്മൾ നടപ്പിലാക്കണം സർ. മിനിസ്റ്ററെ രക്ഷിക്കണം സർ. ഒപ്പം എന്റെ കുടുംബാംഗങ്ങളെ. ഞങ്ങൾ കൂടെ ഉണ്ട് ദീപ്തി. ദീപ്തിയുടെ കുടുംബാംഗങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്തിനാ സർ യൂണിഫോം ഇട്ട് നടക്കുന്നത്? ആക്ഷൻ പ്ലാൻ ഞാൻ തയ്യാറാക്കാം. സാബറും വില്യംസും എന്റെ കൂടെ വേണം. പിന്നെ കുറച്ച് ഫോഴ്സും കമാൻഡേഴ്സും വേണം. എന്റെ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഫോണും ഉപയോഗിക്കാൻ കഴിയരുത്. എല്ലാ കമ്പനീസിന്റെ മൊബൈൽ നെറ്റ്വർക്ക് ജാം ആവണം. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തേക്കാം. അറ്റ് എനി കോസ്റ്റ് ഈ ഓപ്പറേഷൻ വിജയിച്ചിരിക്കണം സർ. എന്തിനാ കറിയുന്നത്? ആശ്വസിക്കെ. ദാ ഇദ്ദേഹത്തിന്റെ നെഞ്ചുവേദന സുഖപ്പെട്ടില്ലേ? മക്കളെ, ഇങ്ങനെ ഞങ്ങളെ ഇട്ട് ശിക്ഷിക്കരുത്. എന്റെ മോളെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ ഒന്ന് വിളിച്ചു പറയാൻ അനുവദിക്ക. ഇല്ല, ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ശബ്ദം ഞാൻ എന്റെ ഫോണിൽ കേൾപ്പിച്ചു തരാം. കേന്ദ്രമന്ത്രി ദീപ്തി എപിഎസും അടക്കം അവിടെ കൂടിയിട്ടുള്ളവരൊക്കെ മരിക്കും. ആ ബിൽഡിംഗ് ആകെ തകരും. ഒന്ന് നിലവിളിക്കാൻ പോലും ആർക്കും അവസരം ഉണ്ടാവില്ല. ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. എല്ലാം പൊട്ടിത്തകരും. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം.
മിനിസ്റ്റർ വരുന്നത് വരെ കാത്തു നിൽക്കാൻ കഴിയില്ല. നെറ്റ്വർക്ക് കട്ട് ചെയ്ത് മന്ത്രിയെ സേഫ് ആക്കണം. അതിനുശേഷം പടിപ്പുര വീട്ടിൽ ഓപ്പറേഷൻ തുടങ്ങണം. ജാമർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീടിനുള്ളിലും പുറത്തും സ്ഥാപിച്ച ക്യാമറയിലെ വിഷ്വൽസ് അവർക്ക് ഫോണിൽ കിട്ടാതെയാവും. അതോടെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവും. ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ടെററിസ്റ്റിനെ ട്രാപ്പ് ചെയ്യുക എന്നതാണ്. നെറ്റ്വർക്ക് കട്ട് ചെയ്താൽ ഉടനെ നമ്മളത് ചെയ്യണം. ദീപ്തിക്ക് ജ്യൂസ് കൊടുക്ക സർ. ദീപ്തി, മന്ത്രി വരാൻ ഒരു മണിക്കൂർ കൂടി വൈകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. വേണ്ട സബർ, കാൽമുട്ടിന് ചെറിയൊരു വേദനയുള്ളൂ. ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോളാം. നിങ്ങൾ മന്ത്രിയെ സ്വീകരിച്ചാൽ മതി. ദീപ്തി മാഡത്തിന്റെ പെൻ ക്യാമറയുടെ കണക്ഷൻ കട്ടായി. ദൃശ്യങ്ങൾ ഇപ്പൊ ഫോണിൽ കാണുന്നില്ല. എപ്പോഴാണ് കട്ടായി? ഇപ്പോ. സാരമില്ല, ക്യാമറ കട്ടായ കാര്യം ദീപ്തി മാഡത്തിന് അറിയില്ല. ഇപ്പോഴും നമ്മുടെ നിരീക്ഷണത്തിലാണെന്നേ അവര് കരുതു. അത് ശരിയാണ്, എങ്കിലും അവിടെ നടക്കുന്നൊന്നും നമ്മൾ കാണില്ലല്ലോ. ഇവർ നമ്മുടെ കസ്റ്റഡിയിലുള്ളിടത്തോളം ദീപ്തി മാഡം ഒരു സാഹസത്തിനും മുതിരില്ല. നീ ധൈര്യമായിട്ടിരിക്ക, നമ്മുടെ പ്ലാൻ നടക്കും. ഇവനാണ് മിനിസ്റ്ററെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ആ ടെററിസ്റ്റ്. നിങ്ങളുടെ പ്ലാനൊക്കെ വിജയിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണല്ലേ? നിങ്ങളുടെ അല്ല, എന്റെ പ്ലാനാണ് വിജയിക്കാൻ പോകുന്നത്. എന്തായാലും നിന്നെ ഇപ്പൊ കൊല്ലുന്നില്ല, നിന്നെ ജീവനോടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒടുവിൽ ഡിടിഎപിഎസ് തനി സ്വഭാവം കാണിച്ചു അല്ലേ? നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യം അവര് നോക്കിക്കോളും, നിങ്ങളുടെ കാര്യം ഞാനും. ഞങ്ങൾ നെറ്റ്വർക്ക് കട്ട് ചെയ്തു. ഈ ചുറ്റളവിൽ ഒരു മൊബൈൽ ഫോണിനും റേഞ്ച് കിട്ടില്ല. തനിക്ക് ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഗെയിം കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ ഗെയിം തുടങ്ങുകയാണ്.
പെൻ ക്യാമറ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ എങ്ങനെ അറിയും? ജിജോയെ ഒന്ന് വിളിച്ചു നോക്ക്, അവിടുത്തെ സ്ഥിതിഗതികളൊന്നും അറിയാലോ. കോള് പോകുന്നില്ലല്ലോ. പ്രവാസ്, നെറ്റ്വർക്ക് ബിസിയാണെന്ന് തോന്നുന്നു, കോള് പോകുന്നില്ല. എന്താ പറ്റിയത്? ഇതിൽ നിന്ന് കോള് പോകുന്നില്ല. ദീപ്തി എന്തോ നീക്കം തുടങ്ങി കഴിഞ്ഞാ തോന്നേ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദീപ്തി മാഡം ചതിച്ചോ? മെഗാ പരമ്പരകളുടെ പരമ്പരാഗത മതിൽക്കെട്ടുകൾ തകർത്ത് സമൂഹത്തിന്റെയും ദേശത്തിന്റെയും സുരക്ഷയും സംരക്ഷണവും ജീവിത ലക്ഷ്യമാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കഥ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നന്മയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അവിടെ മരിയാൻ മൂർച്ചയുള്ള വാളുമായിട്ട് എത്തും സർ. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും പരസ്പര പൂരകങ്ങളായ ദീപ്തിയുടെയും സൂരജിന്റെയും കഥ ഇനി 5 ദിവസങ്ങൾ കൂടി മാത്രം. സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ് ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക.